ഈ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും കൊച്ചിയിലെ വായുവിന്റെ രാസ കണങ്ങളുടെ അളവ് അത് മൂന്നിരട്ടിയിലധികമാണ്. അതായത് കൊച്ചിക്കാർ ഇപ്പോഴും ശ്വസിക്കുന്നത് അങ്ങേയറ്റം മോശമായ രാസപദാർത്ഥങ്ങളുള്ള വായുവാണ് എന്നർത്ഥം. അപ്പോൾ എങ്ങനെയാണ് മൂന്ന് ദിവസത്തിനപ്പുറം എല്ലാം ശാന്തമാകുമെന്ന് കൊച്ചിയിലെ ഭരണാധികാരികൾക്ക് പറയാൻ കഴിഞ്ഞത്? 11 ദിവസത്തിനിപ്പുറം കൊച്ചിയിലെ ജനങ്ങൾ ഇങ്ങനെ നെട്ടോട്ടം ഓടേണ്ടി വന്നത്? ജനങ്ങളെ പോലെ തന്നെ ഭരണാധികാരികൾക്കും ഇത് എത്രയും പെട്ടെന്ന് ശമിക്കണം. ഇങ്ങനൊരു അന്തരീക്ഷത്തിൽ കൊച്ചിയിൽ ജീവിക്കുക പ്രയാസമാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടി ഇപ്പോൾ ചെയ്യുന്ന നടപടികൾ വച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പുകപടലങ്ങൾ ഇല്ലാത്ത വിധത്തിലേക്ക് ബ്രഹ്മപുരം പഴയ സ്റ്റാറ്റസിലേക്ക് പഴയ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയില്ലാത്ത ഒരു സ്റ്റാറ്റസിലേക്ക് പോകാൻ കഴിയും എന്നുള്ള പ്രത്യാശ മുന്നോട്ട് വച്ചത്. ഇപ്പോൾ തന്നെ നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 10 ദിവസമായി ഏതാണ്ട് റൗണ്ട് ദ ക്ലോക്ക് അവിടെ ജോലി ചെയ്യുകയാണ്. ആക്സിഡൻറ്റ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇല്ലാതെ പറ്റില്ല. 33 കോർപ്പറേഷൻ്റെ ജീവനക്കാർ, 170 അഗ്നിശമന സേനാംഗങ്ങൾ, 23 ഫയർ ആൻഡ് റെസ്ക്യൂ ടീം, റെസ്ക്യൂ സംവിധാനം, ഇങ്ങനെ സിയാൽ, അതുപോലെ നമ്മുടെ VPCL തുടങ്ങിയിട്ടുള്ള അഡ്വൈനിങ് ഏജൻസീസിനെ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു ഒരു ടീമിനെ, ഒരു ക്രൂവിയെ പൂളി ചെയ്തുകൊണ്ട് തന്നെ ഗവൺമെൻറ്, അതുപോലെ കോർപ്പറേഷനും മുൻകൈ എടുത്തുകൊണ്ട് ആ സംവിധാനം പൂർവ്വസ്ഥിതിയിലാക്കാൻ, പുകപടലം പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ തൽക്കാലം ആദ്യം ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇനി ഇതേവരെ കഴിഞ്ഞ 2009 മുതൽ ബ്രഹ്മപുരം പ്ലാന്റ് ഈ അവസ്ഥയിൽ എത്തിച്ച കുറ്റവാളികളെ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ശാശ്വതമായി ഈ ബ്രഹ്മപുരം പ്ലാന്റ് മാലിന്യ നിർമാർജ്ജനത്തിന് വളരെ എഫക്റ്റീവായ, ലോകത്ത് പല സ്ഥലത്തും ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തുമുള്ള മാലിന്യ നിർമാർജ്ജന ഒരു എഫ്ലുവൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആക്കി ഇതിനെ മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇനി വീണ്ടും ആദ്യകൂതി പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. 2009 തുടങ്ങിയിട്ടുള്ള ബ്രഹ്മപുരത്തെ ഈ മാലിന്യ പ്ലാന്റിൽ യഥാർത്ഥത്തിൽ മാലിന്യ സംസ്കരണമോ വേർതിരിവോ ഒന്നും നടന്നിരുന്നില്ല. സെഗ്രിഗേഷൻ ഉണ്ടായില്ല, ബയോമൈനിങ് ഉണ്ടായില്ല, അവിടെ ഡംപിങ് യാർഡായിരുന്നു. അപ്പോൾ ലക്ഷക്കണക്കിന് ടൺ മാലിന്യം പ്ലാസ്റ്റിക് അടക്കം ഇങ്ങനെ അവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കുക, മൂക്കുപൊത്തി ജീവിക്കുക, ഇതായിരുന്നു യഥാർത്ഥത്തിൽ തൊട്ടടുത്തുള്ള ജനങ്ങളുടെ ഒരു ജീവിതാവസ്ഥ. അതിന് പരിഹാരം ഉണ്ടാക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച ഗ്രീൻ ട്രൈബ്യൂണൽ അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരം ബയോമൈനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തീരുമാനമുണ്ടായെങ്കിലും ടോണിക്ക് ശേഷം ഉണ്ടായിരുന്ന സൗമിനി ജയൻ്റെയും സാന്നിധ്യത്തിലുള്ള കോർപ്പറേഷൻ കൗൺസിൽ അതിനുവേണ്ടിയുള്ള യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. അവർ ടെൻഡർ പോലും കൊടുക്കാതെ പ്രത്യേകമായി അവർക്കിഷ്ടമുള്ള ആളുകളെ വച്ചിട്ട് വർക്കുകൾ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ജിജോ ഇൻഫോ പവർ എന്ന് പറഞ്ഞിട്ട്, എക്കോ പവർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനത്തിൻ്റെ പേര് ഈ അടുത്ത് കേട്ടു. ടോണിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, അദ്ദേഹത്തിൻ്റെ കാലത്താണ് അതിനെ ഏൽപ്പിച്ചത്. ബയോമൈനിങ് സ്റ്റാർട്ട് ചെയ്ത് ഈ അടുത്താണ് സാൻഡോ എന്ന് പറയുന്ന പുതിയൊരു കമ്പനി, ഇൻഫോടെക് എന്ന് പറയുന്ന സോണ്ട ഇൻഫോടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയെ 2020 ടെൻഡർ ക്ഷണിച്ചുകൊണ്ട് തന്നെ കൊണ്ടുവന്നു. ടെൻഡർ ക്ഷണിച്ചത് KSIDC ആണ്. ഗവൺമെൻറ്റും അക്കാര്യത്തിൽ ഇൻവോൾവ് ചെയ്തു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ തീപിടുത്തം ഉണ്ടായി. തീപിടുത്തം മുൻപ് കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ തീപിടുത്തം ഈ മുൻകാലത്തുണ്ടായതുപോലെയല്ല, വളരെ ഭയാശങ്കകൾ ഉള്ളതാണ്. പ്ലാസ്റ്റിക് കത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വമിക്കാൻ പോകുന്ന വിഷമയമായിട്ടുള്ള, അന്തരീക്ഷത്തെ കൂടുതൽ വിഷമമാക്കുന്ന പദാർത്ഥങ്ങളുടെ ഒരു കയ്യും കണക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ മാത്രമല്ല അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക, ആ എഫക്റ്റ് പിന്നീട് അടക്കം ജനങ്ങൾക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങളും ശ്വാസം മുട്ടലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത് മാറാം. ഇവൻ ക്യാൻസർ വരെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടാവുന്ന പറയുന്നത് ശരിയാണ്. പക്ഷേ താങ്കൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഇവിടെ എത്തിയ ആരോഗ്യമന്ത്രി ഇത്രയും ഗൗരവത്തോടെ സംസാരിച്ചോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്നുണ്ട്.